വിനോദിനി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയാണ് അതിലുപരി ഇപ്പോൾ ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു പ്രതിയുടെ അതായത് ബിനോയ് കോടിയേരിയുടെ അമ്മയാണ് ആ പ്രതി ചേർക്കപ്പെടുമ്പോൾ പരാതിക്കാരി ഒരു ബീഹാറി സ്വദേശിയാണ് ആ ബീഹാറി സ്വദേശി മുംബൈയിലാണ് കേസിന്റെ നാൾവഴികളൊക്കെ വഴികളൊക്കെ നിലനിൽക്കുന്നതും വിനോദിനി ബാലകൃഷ്ണന് മകനെ സംരക്ഷിക്കണം മകനെ രക്ഷിച്ചെടുക്കണം മുംബൈയിലെ അധോലോക ക്രിമിനലുകൾ വാഴുന്ന ഈ ജയിലിൻ്റെ ഇടനാഴികകളിൽ ബിനോയ് കൊടിയേരിയുടെ ശരീരമോ കാൽപാദങ്ങളോ പതിയരുത് എന്ന് ഏറെ ആഗ്രഹിക്കുന്നത് വിനോദിനി ബാലകൃഷ്ണനാണ് അതിനനുസരിച്ച് വിനോദിനി ബാലകൃഷ്ണൻ്റെ ഇടപെടലുകൾ ശ്രദ്ധേയമാവുകയാണ് മുംബൈക്കാരിയുമായി ചേർന്നുകൊണ്ട് എങ്ങനെ കേസിൽ നിന്ന് മുംബേക്കാരി മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട ഈ ബീഹാറുകാരിയെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാം അങ്ങനെ വിനോദിനി ബാലകൃഷ്ണൻ അതിൻ്റെ ശ്രമങ്ങൾ വളരെ ശക്തമായി നടത്തുമ്പോൾ ആ ശ്രമങ്ങളിലേക്ക് ആ കരഞ്ഞു വിളിക്കുന്ന തരത്തിലേക്കാണ് സ്വന്തം മകനാണ് അതും മൂത്ത മകനാണ് ആ കുടുംബം കൊടിയേരി കുടുംബത്തെ കൊടിയേരി ബാലകൃഷ്ണൻ കുടുംബത്തെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം കൊടിയേരി ബാലകൃഷ്ണനുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ്റെ വത്സല പുത്രനല്ല ബിനോയ് കൊടിയേരി കോടിയേരി ബാലകൃഷ്ണൻ എന്ന അച്ഛൻ്റെ വാത്സല്യമുള്ള മകൻ എല്ലാ അച്ഛനും മാർക്കും ഒരേപോലെയാണ് മക്കൾ പക്ഷേ ഒരല്പം സ്നേഹം ഒരിച്ച് ഒരു ഒരു പടി മുകളിൽ മക്കളിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ കുടുംബവുമായി അടുത്തറിയുന്നവരോട് നാം ചോദിക്കുമ്പോൾ പറയുന്നത് കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഏറ്റവും മാനസപുത്രൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരിയാണ് അപ്പോൾ ബിനോയ് കൊടിയേരി ആരു ആരുടെ ഇടത്താണ് അമ്മയുടെ മടിയിൽ തലവെച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന ബിനോയ് കൊടിയേരി തന്നെ പറയും എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ എത്ര വലുതായാലും എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ അമ്മയുടെ മടിയിൽ തലവെച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മകനാണ് ഞാൻ ബിനോയ് കൊടിയേരി സുഹൃത്തുക്കളോട് പറയുന്ന വാക്കുകളാണ് അതാണ് ആ സ്നേഹം അതാണ് ആ ഇഴബന്ധം അപ്പോൾ മരിക്കാൻ എനിക്കൊരു അവസാന ശ്വാസമുണ്ട് എങ്കിൽ ആ അവസാന ശ്വാസം ഞാൻ എടുക്കുന്ന ഘട്ടത്തിൽ പോലും എനിക്ക് എൻ്റെ അമ്മയുടെ മടിയിൽ തലവെച്ചു കിടക്കണം ഇതാണ് ബിനോയ് കൊടിയേരി എന്ന മകൻ ഇതാണ് ആ മകനെ മടിയിൽ കിടത്തി അവന്റെ വിശേഷങ്ങൾ തിരക്കുന്ന അമ്മയാണ് വിനോദിനി ബാലകൃഷ്ണൻ അതാണ് ആ അമ്മ ആ അമ്മയ്ക്ക് തൻ്റെ മടിയിൽ കിടക്കുന്ന മകനെ ജയില് അറകളിലേക്ക് തള്ളിവിടാൻ ആഗ്രഹമില്ല ഒരു ഘട്ടത്തിൽ അവർ അവരുടേതായ രീതിയിൽ മാറിയും മറിഞ്ഞുമൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് ഈ ബീഹാറുകാരി യുവതിയെ പക്ഷേ ഇന്ന് ആ യുവതിക്കു മുന്നിൽ കുമ്പിടുകയാണ് ഈ മകനു വേണ്ടി തൻ്റെ മടിയിൽ കിടന്ന് പുറം ലോകത്തെ കാഴ്ചകൾ അവൻ അവൻ്റെ ജീവിതത്തിൽ കണ്ടറിയുന്ന കാഴ്ചകൾ സിനിമാ കഥ പോലെ ചിരിച്ചും കരഞ്ഞുമൊക്കെ പറയുന്ന വിനോ ഈ ബിനോയ് കൊടിയേരി എന്ന മകൻ വിനോദിനി ബാലകൃഷ്ണന്റെ മടിയിൽ കിടന്ന് അവൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ കഥകൾ പറയുന്ന മൂത്ത മകൻ ആ മകൻ മുംബൈയിലെ ജയിൽ ഇടനാഴികളിലേക്ക് എത്താതിരിക്കാൻ ആ അമ്മ കുമ്പിടുകയാണ് ഈ ബീഹാറുകാരി യുവതിക്ക് മുന്നിൽ എന്താണ് തരേണ്ടത് ആ ചോദ്യമല്ല അവർ ചോദിക്കുന്നത് കേസിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ കേസിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് ചർച്ചകൾ ചെയ്തുകൂടെ മറ്റെന്തും ഇരിക്കട്ടെ നിന്റെ നിന്നോടൊപ്പം നിന്റെ സുഹൃത്തായി നിന്റെ കാമുകനായി നീ കൊണ്ടു നടന്ന ഈ എൻ്റെ മകൻ ബിനോയ് കൊടിയേരി മുംബൈയിലെ അധോലോക ക്രിമിനലുകൾ വാഴുന്ന ഇടത്തിലേക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരു സൂര്യാസ്തമയമെങ്കിൽ ഒരു സൂര്യാസ്തമയം ഒരു സൂര്യോദയമെങ്കിൽ ഒരു സൂര്യോദയം അവനെ കാണിക്കേണ്ട കാര്യമുണ്ടോ അവനെ നീ രക്ഷിക്കേണ്ടതല്ലേ കാരണം എൻ്റെ മകൻ എന്നതിനോടൊപ്പം തന്നെ അവൻ ദീർഘനാൾ നിൻ്റെ കാമുകനായിരുന്നു നീ പറയുന്നു അവൻ നിന്റെ ഭർത്താവാണ് എന്ന് അവന് വേണ്ടി ഒരമ്മ ആഗ്രഹിക്കുന്ന വിട്ടുവീഴ്ച ചെയ്യാൻ നീ തയ്യാറല്ലേ എന്നാണ് ഇടനിലയിൽ സംസാരിക്കുന്ന അഭിഭാഷകർ വഴി ഈ വിനോദിനി ബാലകൃഷ്ണൻ എന്ന അമ്മ ചോദിക്കുന്നത് പക്ഷേ ആ യുവതി കാലുകൊണ്ട് തട്ടിയെറിയുകയാണ് ആ യുവതി അതിനെ ചവിട്ടിയെറിയുകയാണ് വിനോദിനി ബാലകൃഷ്ണൻ എന്ന അമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന വാക്കുകളെ കാരണം അവർ പറയുന്നു നിങ്ങൾ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ഞാൻ ചോദിച്ചത് ഒറ്റ ചോദ്യമാണ് എൻ്റെ മകന് അച്ഛനെ വേണം ഞാൻ എനിക്കൊരു മകനുണ്ട് എന്നോട് പ്രണയമുണ്ട് എന്നറിഞ്ഞ് നിങ്ങളുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ട് നിർബന്ധിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിച്ചു ഞാൻ നിങ്ങളുടെ പിന്നാലെ നടന്നു എൻ്റെ മാതൃത്വത്തിൻ്റെ വിശുദ്ധി എൻ്റെ മകനെ മുന്നിൽ തെളിയിക്കുന്നതിന് വേണ്ടി എൻ്റെ മകൻ്റെ പിതൃത്വം പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കുന്നതിന് വേണ്ടി അവൻ്റെ അവൻ്റെ അച്ഛനാണ് ബിനോയ് കൊടിയേരി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ ചെറുമകനാണ് ഈ എൻ്റെ മകൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അവിടെ എനിക്ക് നേരിട്ടത് എൻ്റെ മകൻ നേരിട്ടത് ഭീഷണികളാണ് ആ ഭീഷണി ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന ഭീഷണി ഈ കുരുന്നിൻ്റെ എട്ട് വയസ്സുകാരൻ മകൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ അവൻ്റെ ചർമ്മത്തിൻ്റെ സ്നിഗ്ധത നിങ്ങൾ തൊട്ടറിഞ്ഞിട്ടുണ്ടോ അവൻ്റെ ഏറ്റവും നിർമ്മലമായ മുഹൂർത്തങ്ങൾ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടോ അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ ഭാവങ്ങൾ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ബിനോയ് കൊടിയേരിയോട് ചോദിക്കൂ മുംബൈയിലെ ഫ്ലാറ്റിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഇവൻ്റെ കളിച്ചിരികളും ഇവൻ്റെ തമാശകളും ഞങ്ങൾ ഒന്നിച്ച് തോളിൽ കൈയിട്ട് ആസ്വദിച്ചിരുന്നു എൻ്റെ മകൻ എന്ന് പറഞ്ഞ് ബിനോയ് കൊടിയേരി ഇവനെ വാരിപ്പുണർന്നിരുന്നു ആ വാരിപ്പുണർന്ന് ബിനോയ് കൊടിയേരി നൽകിയ ചുംബനങ്ങളുടെ ചൂടിൽ അതിൻ്റെ സംരക്ഷണയിലാണ് എൻ്റെ മകൻ വളർന്നത് അവന്റെ നിഷ്കളങ്ക ഭാവങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ആസ്വദിച്ചത് എന്തുകൊണ്ട് ബിനോയ് കൊടിയേരിക്ക് ആ മുഹൂർത്തങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു ഞാൻ അറിഞ്ഞത് ബിനോയ് കൊടിയേരി പറഞ്ഞറിഞ്ഞത് നിങ്ങൾക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് നിങ്ങൾക്കിഷ്ടമില്ല ഈ ബന്ധം എന്നതിനാലാണ് ബിനോയ് കൊടിയേരി എന്നെ ഉപേക്ഷിച്ചത് എൻ്റെ മാതൃത്വത്തെ അപഹസിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്കുമേൽ പിന്നെ ചുടുചുംബനം നൽകാതിരുന്നത് അവന് അനാഥത്വത്തിലേക്ക് അവനെ തള്ളിവിട്ടത് ശേഷം അവനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഒരച്ഛൻ ഇങ്ങനെ ചെയ്തുവെങ്കിൽ ആ ബിനോയ് കൊടിയേരി എന്ന അച്ഛൻ എനിക്ക് ആദ്യം നൽകിയ സൂചനകളിൽ പറയുന്നു ഈ ബന്ധം എൻ്റെ അമ്മയ്ക്കിഷ്ടമില്ല എൻ്റെ അച്ഛൻ ഇഷ്ടമില്ല അതുകൊണ്ട് അവർ നിർബന്ധിച്ച മറ്റൊരു ബന്ധത്തിൻ്റെ വഴിയെ എനിക്ക് പോകേണ്ടതുണ്ട് ഞാൻ ധർമ്മസങ്കടത്തിലാണ് പല പല രീതിയിലാണ് ആ ധർമ്മസങ്കടത്തെ അതിജീവിക്കാനായി ഞാൻ മുന്നോട്ട് പോകുന്നത് മതം മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോഴും ആ മതം മാറ്റത്തിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹമാണ് നിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ള എൻ്റെ ആഗ്രഹമാണ് പക്ഷേ എൻ്റെ കുടുംബക്കാർ സമ്മതിക്കുന്നില്ല എൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല ഈ രീതിയിൽ യുവതി മറുപടി പറഞ്ഞിട്ട് വിനോദിനി ബാലകൃഷ്ണനോട് ചോദിക്കുന്നു ഇന്ന് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാർ എന്ന് നിങ്ങൾ പറയുന്ന ദിവസം ഞാൻ എൻ്റെ നിയമ പോരാട്ടം അവസാനിക്കാം നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ നിയമത്തെക്കൊണ്ട് ഞാൻ പറയിക്കും അത് സ്വത്തിനും പണത്തിനും വേണ്ടിയല്ല എൻ്റെ മാതൃത്വത്തിൻ്റെ വിശുദ്ധി എൻ്റെ മകനു മുന്നിൽ തെളിയിക്കാൻ അവൻ്റെ പിതൃത്വം ആ പിതൃത്വത്തിൻ്റെ വിശുദ്ധി ഈ സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാൻ ഞാനൊരു അഭിസാരികയല്ല ഞാനൊരു വ്യഭിചാരിണിയല്ല എന്ന് എൻ്റെ മകൻ്റെ മുന്നിൽ തെളിയിക്കാൻ ആ ഞാൻ ഒരു വ്യഭിചാരണിയിലൂടെ ഉണ്ടായ മകനല്ല എന്ന് ആ എട്ട് വയസ്സുകാരൻ മകന് പൊതുസമൂഹത്തിൽ പറഞ്ഞു നിൽക്കാൻ ഒന്നുകിൽ നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിയമം പറയും അങ്ങനെ വിനോദിനി ബാലകൃഷ്ണന്റെ കണ്ണുനീരിൽ കുതിർന്ന വാക്കുകളെ ചവിട്ടിമതിക്കുകയാണ് ഈ ബലാത്സംഗ പരാതി നൽകിയ യുവതി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ